എല്ലാ മുത്തുമണികൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഈസ് ജംഷദ് ഗഫൂർ, യുവർ ബഡി ട്രാവലർ. നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് കുവൈത്തിലുള്ള അബ്ദലി റൂട്ടിലുള്ള മട്ട്ലാ റിഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെറിയ ചെറിയ മൗണ്ടൻസും പിന്നെ അതിൻ്റെ താഴെയായിട്ട് ബഗ്ഗി റൈഡ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണെന്നാണ് കേട്ടത്. അപ്പം അവിടത്തേക്കൊന്നും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം അവിടെ അതിൻ്റെ താഴത്തെ ഉള്ള മൗണ്ടൻ്റെ താഴത്തുള്ള നമ്മളിപ്പോൾ മുകളിലേക്ക് കയറും. അപ്പോൾ നമുക്ക് മൂന്ന് മുകളിലേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സീനറിയൊക്കെ എങ്ങനെയാണെന്ന് കാണാം. പിന്നെ ബഗ്ഗി റൈഡ് താഴെയാണ്, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് മുകളിലേക്ക് കയറിയിട്ട് വരാം. നമ്മള് അങ്ങനെ മറ്റുള്ള റിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ലൈറ്റ് ഔട്ട് ആയി, എന്നിട്ടും നല്ല ആൾക്കാരുണ്ട്. അപ്പൊ മുത്തോണികളെ നമ്മള് എന്താ പറയാ, ഇവിടെ എത്തിയിരിക്കുകയാണ്. മറ്റുള്ള റിഡ്ജിന്റെ ഈ ചെറിയൊരു മൗണ്ടൈനിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സംഭവം കാണിച്ചുതരാം. നല്ല കിടുക്കാച്ച സംഭവം കേട്ടോ, ഒരു രക്ഷയില്ല. സീനറി എന്നൊക്കെ പറഞ്ഞ നല്ല സൂപ്പർ വ്യൂ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ കണ്ടു നോക്ക്, ഇതാണ്ടോ എൻ്റെ മുകളിൽ നിന്നൊക്കെ നല്ല നല്ല രസമുണ്ട്. കാരണം എന്താ പറയുക, മെയിനായിട്ട് ക്ലൈമറ്റാണ്. കാരണം ക്ലൈമറ്റ് നല്ല അടിപൊളി, എന്താ പറയുക, നല്ല ഒരു ചില്ഡ് ക്ലൈമറ്റാണ്. പിന്നെ അത് പറഞ്ഞ ഇതുണ്ടോ, അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഫാമിലിയൊക്കെ വന്നിട്ട് ചെറിയ ടെൻ്റൊക്കെ അടിച്ച് അവിടുന്ന് നല്ല ചിക്കനൊക്കെ എന്താ പറയുക ചുട്ടിട്ടൊക്കെ കഴിക്കുകയാണ്. അപ്പം എല്ലാവരും മജ്ജ എന്താ പറയുക മജ എടുക്കുകയാണ്. അപ്പം നമുക്കൊന്ന് വെറുതെ ഒന്ന് ഒരു വാക്ക് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ബഗ്ഗി റൈഡൊക്കെ ഉണ്ട് കേട്ടോ. ബഗ്ഗി റൈഡൊക്കെ അങ്ങ് താഴെ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ എന്ന്. എനിക്ക് തോന്നുന്നു കുട്ടി ചെറിയ കുട്ടികൾ താഴത്തു നിന്ന് കയറി വരുന്നുണ്ട്. എനിക്ക് ഒന്ന് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്ന് നോക്കട്ടെ. അപ്പം ഞാൻ താഴേക്ക് ഇറങ്ങുകയാണ്. കാരണം കുട്ടികൾ ഇറങ്ങുന്ന കണ്ടോണ്ടേ എനിക്കൊരു മജയായി. പക്ഷെ ഇവിടുത്തെ ഏതിലൂടെ കയറി വരുമെന്നറിയില്ല. ഇപ്പം വീട്ടിൽ അപ്പം ഏതായാലും ഒന്ന് ഇറങ്ങി കുറച്ചിറങ്ങി നോക്കാം. ഇതുണ്ടോ, ഇവിടുന്ന് നിങ്ങൾ വ്യൂ കണ്ടോ, ഇതുണ്ടോ അടാറ് സംഭവമല്ലേ. അങ്ങനെയുണ്ടോ വണ്ടികൾ, അതിപ്പം അതിലൂടെ പോയിട്ട് നോക്കാം നമുക്ക്. ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറി എന്നാലോചിക്കുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര അത്ഭുതമാണ്. കാരണം വേറൊരു മരുഭൂമി പോലെയുള്ള സ്ഥലത്ത് ചെറിയ കുറച്ച് കുന്നുകൾ അത്രേ ഉള്ളൂ വേറെ. പക്ഷേ ഇതിങ്ങനെ എന്ന് വെച്ചാൽ പറയുമ്പോൾ അത്രേ ഉള്ളൂ, പക്ഷേ ഇവിടെ വന്നാൽ കിട്ടുന്ന ഈ വ്യൂവും ഇതൊരു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെയുള്ള എന്താ പറയുക ആ ഒരു സെറ്റപ്പ് എന്ന് വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ അതുകൊണ്ടുള്ള ആ ഒരു ത്രില്ലിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ ഒരു ഇത് ഈ കുവൈത്തിൽ വന്നിട്ട് ഇതുപോലെയുള്ള ഒരു ടൂറൊക്കെ വരുന്നത്. പിന്നെ ഇതിന് മുന്നേ നമ്മൾ അവിടെ പോയിട്ട് അങ്ങനെ ഒരു സീനായല്ലോ, നമ്മുടെ ഫാമിൽ പോയിട്ട് അതങ്ങനെ ഒരു സീനായി. നിങ്ങൾക്കറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ പോയിട്ട് അങ്ങനെ ഒരു പ്രശ്നമായി. പക്ഷെ അതിന് ശേഷം ഇങ്ങനൊരു സ്ഥലം ഇതുപോലെയുള്ളൊരു സ്ഥലത്തൊന്നും ഞാൻ ഇതിന് മുന്നേ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് കയറി നോക്കാം അങ്ങോട്ടേക്ക്. അവിടെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ നോക്കട്ടെ. മക്കളെ കുറച്ച് എന്താ പറയുക ഇതായിട്ടുള്ള വഴികളിലൂടെ ഊടുവഴികളിലൂടെ കുന്നും മലയും കയറി നിങ്ങളുടെ സ്വന്തം ജംഷദ് ഗഫൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ത്രില്ലിടാന്ന്, ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഐ മീൻ എക്സൈറ്റഡ് ആണ്. ക്ലേ ഒരു എൻഡിലെത്തിരിക്കുകയാണ്, ഒരു പോയിന്റിലെത്തിരിക്കുകയാണ്. പോയിന്റ് എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇതാ എങ്ങനെയുണ്ട് സെറ്റപ്പ്. ഞാൻ ഏകദേശം തറ്റൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു ഹൈറ്റൊന്നും ഇല്ലേലും നല്ല ഭംഗിയുണ്ട്. നല്ല അഡാറ് വ്യൂ ആണ്. അഡാറ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. എടുത്ത് ചാടിയേക്കാന്ന് തോന്നുന്നു, ഭയങ്കര രസം. മക്കളെ ഒരു രക്ഷയുമില്ല കേട്ടാ. സത്യം പറഞ്ഞാൽ
കാരണം എന്ന് പറഞ്ഞാല് മറ്റേ ചെറിയൊരു കുട്ടികളുടെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയിട്ടുള്ളത്. കാരണം നമ്മളെ കുട്ടികൾ അങ്ങനല്ലേ, ഇപ്പൊ ഏകദേശം ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരങ്ങ് ചാടി അവിടെ കയറും. മീൻസ് എന്താ പറയുക, നമ്മളെ കൈ പിടിച്ചിട്ട് അവർ ഇതാക്കുമ്പോൾ അവരങ്ങ് ഓടൂലേ, ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കാരണം എനിക്കിങ്ങനെ ഇതിൻ്റെ മുകളിൽ മുകളിൽ കയറി പോകാൻ തോന്നി. ഞാൻ ഇതണ്ടാ ഇങ്ങനെ നടക്കുകയാണ്, ഇതണ്ടാ ഇതാ പൊന്നോ എജാതി വ്യൂ പോണെ. ആ ഇവിടുന്ന് എടുത്ത് ചാടുകയെന്ന് തോന്നി. എനിക്ക് നല്ല കിതപ്പുണ്ട് മല കയറിയിട്ടേ, പക്ഷെ അന്നൊരു വിഷയമല്ല ഇപ്പം ഇവിടെ കയറി തന്നെ. ഇതാണ് അങ്ങ് മുകളിൽ ഒരു വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്, ഒരു വണ്ടി അവിടെ വെച്ചിട്ട് അവരവിടെ വെച്ച് ടെൻ്റ് അടിച്ചിട്ട് എന്തോ ഭക്ഷണമൊക്കെ ആക്കി കഴിക്കുക. പിന്നെ ഇത് കണ്ടോ, എനിക്കൊന്ന് ഇതിലൂടെ ചെറിയൊരു വെള്ളം ഒരു ഒഴുക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ഐ മീൻ കണ്ടോ ഇതിലേക്ക് അങ്ങ് വീഴലായിരിക്കും, കാരണം ചെറിയൊരു വെള്ളം ഒഴിച്ചാല് വന്നതുപോലെ ഉണ്ട് അവിടെ. നമ്മൾ കുറച്ചും കൂടി മുകളിലെത്തിയിട്ടുള്ളത് ഇതാ കണ്ടോ, എൻഡിലുള്ളത് വേണ്ട. നമ്മളെ വ്യൂ നോക്കിയ സംഭവം പൊളി. കൊയ്ത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വന്നിരിക്കണം. എൻ്റെ ഈ എൻ്റെ വ്യൂവേഴ്സിൽ കൊയ്ത്തിലുള്ള നമ്മുടെ മുത്തുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം കണ്ടിട്ട് തന്നെ ഇവിടെ വന്നിരിക്കണം. ഐ മീൻ ലീവാക്കിയിട്ടാലും പ്രശ്നം, നിങ്ങളെ പണി ലീവാക്കിയിട്ടാലും വന്ന് പ്രശ്നമല്ല, ഇവിടെ വന്നിരിക്കണം. അത്രയും സൂപ്പർ സ്ഥലം, അടിപൊളി തന്നെ അടിപൊളി, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ കംപ്ലീറ്റ് എല്ലാം കൂടി ഒത്തുകൂടുന്നത് പോലെയൊക്കെ തോന്നുന്നു. കുറേ കയറി ഇറങ്ങിയിട്ടാന്ന് തോന്നുന്നു. അവിടെ ഒരു വണ്ടി ഇറക്കി വെച്ചിട്ടുണ്ടോ, അതെനിക്ക് തോന്നുന്നത് ട്രാപ്പായി സാധനം, അത് അവിടെ സ്റ്റക്കായി തോന്നും. അത് വരുന്ന വഴിക്കും കണ്ടു ഒരു വണ്ടി ടാറൊക്കെ താണ്ട്. ഞാനിപ്പം ഏകദേശം ഞാൻ ആദ്യം ഉണ്ടായ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എത്തി. ഇതണ്ടാ കാണുന്നുണ്ടോന്നറിയില്ല, അങ്ങ് കുറച്ച് പേരെ കണ്ട, അതിലൂടെയാണ് ഞാൻ വന്നത്. അവിടെ നിന്നാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ എടുത്തത്, അതിലൂടെ ഇങ്ങനെയാണ് ഞാൻ വന്നത് ഇവിടെ എത്തിയത്. അപ്പം ശരിക്കും ഞങ്ങൾ വണ്ടി വെച്ചിരിക്കുന്നത് അങ്ങ് മുകളിലാണ്, അവിടെ അതിലൂടെ ഇറങ്ങി ഇങ്ങനെ കുറച്ച് താഴേക്ക് ഇറങ്ങി പിന്നെയും മുകളിലേക്ക് കയറിയിട്ടാണ് ഇങ്ങനെ ഞാൻ വന്നത്. ഇത് ഇപ്പം സത്യം അഡാറ് എന്ന് പറഞ്ഞാൽ അഡാറ്, ഒരു രക്ഷയില്ല, സത്യം ഒരു രക്ഷയില്ല. അടിപൊളി സ്ഥലം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവിടെ ഇടങ്ങി ഒരു ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ തന്നെ താമസിക്കാൻ പറ്റുമോ നോക്കട്ടെ, അത്ര ഇഷ്ടപ്പെട്ടു എനിക്ക്. കാരണം മെയിൻലി ആ ക്ലൈമറ്റ്, പിന്നെ എൻ്റെ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ഇപ്പം നല്ല കട്ടൻ ചായയും പരിപ്പാടും കിട്ടിയിരുന്നില്ല. പൊളിച്ച് മക്കളെ പൊളിച്ച്, ഒരു രക്ഷയില്ല. ഇതുണ്ടോ എന്താ ഇവിടുത്തെ അവസ്ഥ എന്നറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പോഴും കയറി കയറി വരുന്നുണ്ട്, അത്ര ബഗ്ഗി ഇഷ്ടം പോലെ റൈഡേഴ്സ് റൈഡ് ചെയ്യുന്നുണ്ട്. ബഗ്ഗി റൈഡിൻ്റെ എങ്ങനെയാണെന്ന് പോയി നോക്കണം, പറ്റിയ ബഗ്ഗി റൈഡ് ഒരു 1 hour റേഞ്ചിൽ നോക്കിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ നോക്കിയിട്ട് സെറ്റാക്കാം നമുക്ക്. ഇതിലൂടെ ഒരു പൈപ്പ് വരുന്നുണ്ട്, ഇത് എന്തിൻ്റെ ആണെന്ന് അറിയില്ല കേട്ടോ. ഈ കുന്നിൻ്റെ മുകളിലൂടെ ഈ ഒരു പൈപ്പ് എന്താണെന്നുള്ളത് അത് ഒരൈഡിയ ഇല്ല. ഇനി നമുക്ക് അടുത്തൊരു വേറൊരു എൻഡിലേക്ക് നമ്മളെത്താൻ പോവാണ്. ആ എൻഡ് എനിക്ക് തോന്നുന്നത് അതും കിടുവായിരിക്കും, പോയി നോക്കാം. അയ്യോ ഇത് അവിടുത്തേനേക്കാൾ ഇച്ചിരി ഹൈറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ നിന്നൊക്കെ ഇല്ല ഹൈറ്റ് കുറവാന്ന് വെച്ചാൽ അവിടെ ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ ഹൈറ്റ് ഇല്ല. ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് എടുത്ത് ഇറങ്ങാനൊക്കെ പറ്റും, പക്ഷെ ഇറങ്ങിയാൽ തിരിച്ച് കേരളമായിരിക്കും ബുദ്ധിമുട്ട്. ഇതുണ്ടോ കുറേ വണ്ടികൾ പോകുന്നുണ്ട്, ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. ഇതാ വിജനമാം വഴിയിലൂടെ നിങ്ങളെയും കൊണ്ട് ബഡി ട്രാവലർ നടന്നകലുകയാണ്. ഇതാ വേറൊരു സംഭവം കാണിച്ചാൽ വേണ്ട, 2 വണ്ടി, ഒരു ഡൗട്ടും വേണ്ട, കൊയ്ത്തികളാണ് അവരതാ. അവിടെ വണ്ടി വന്ന് വണ്ടിയിൽ വന്നിട്ട് അവിടെ അതാ ചെറിയൊരു തീയൊക്കെ ഇട്ട് അവിടെ നിന്ന് മിക്കവാറും ചിക്കൻ തന്നെയായിരിക്കാം. ചിക്കനൊക്കെ അങ്ങനെ കരിച്ച് എന്താ പറയുക അടിക്കാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. പക്ഷേ
ഒരു ഭയങ്കര ഒരു ഭയങ്കര ഒരു മണ്ടത്തരം പറ്റിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്, ഐ മീൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തയ്യാറെടുപ്പൂടെ തന്നെ വരായിരുന്നു. എന്നുവെച്ചാൽ ഇന്ന് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇത് നോക്കിയ സത്യം ഇതിപ്പം ഭയങ്കര ഫീലായി. ഐ മീൻ ഇവിടെ ഈ സമയത്തൊക്കെ എത്തിയിട്ട് നല്ല ചിക്കനെ കടിച്ച് അല്ലെങ്കിൽ നല്ല ചായ ഒക്കെ കുടിച്ചിരുന്ന് കഴിഞ്ഞാലല്ലോ പൊളിക്കും. അതിൻ്റെ മുകളിലൊരു വണ്ടി ഉണ്ട്, അതിപ്പോൾ കൊയ്ത്തുകളാണോ അല്ല വേറെ ആരോണോ എന്നറിയില്ല. ഞാൻ വെറുതെ അതിലോട്ടൊന്ന് പോയി നോക്കാം. കാരണം എന്ന് വെച്ചാൽ ചില ടീംസേ അവർ ശരിയല്ല, അവരെ എന്തൊക്കെ പറയും. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ നൈസായിട്ടൊന്ന് അതിലൂടെ പോയി നോക്കാം എന്താ അവർ ചെയ്യുന്നത് നോക്കാം. ഇതുണ്ടോ, എനിക്കൊന്ന് ദുബായിലൊക്കെ റാസൽ ഖൈമൊക്കെ ഉള്ള ആ ഒരു സെറ്റപ്പ് തന്നെ, റാസൽ ഖൈമ അല്ലെങ്കിൽ ഫുജേറൊക്കെ പോലെയുള്ളൊരു സെറ്റപ്പാണിത്. പക്ഷേ ഞാനീ ഏകദേശം പറഞ്ഞതുപോലെ 10 വർഷത്തോളം ഈ കുവൈത്തിൽ, പക്ഷേ ഇങ്ങനെയൊന്നും ഒരു സ്ഥലം കുവൈത്തിലുള്ളതായിട്ട് ഒരറിവും ഇല്ലായിരുന്നു. ഇപ്പം ഇങ്ങനെയൊക്കെ ഒരു ചെറിയ ചാനൽ തുടങ്ങണം, അപ്പം എന്താ പറയുക, നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ഇവിടുന്ന് കുവൈത്തിന് തന്നെ കുറച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ നിങ്ങളെ കാണിക്കണം എന്നൊക്കെയുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചത്. ഇതിനു മുന്നേ അന്വേഷിച്ചിട്ടില്ല, അന്വേഷിക്കാൻ സമയമില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ നേരത്തെ മറ്റേ കഴിഞ്ഞ എന്താ പറയുക, കഴിഞ്ഞ എപ്പിസോഡിൽ പോയിട്ടില്ലേ മറ്റേ അബ്ദലി ഫാമിൽ പോയി നമ്മൾ പോസ്റ്റ് ആയില്ലേ, ഐ മീൻ അവിടെ ക്ലോസ് ആണല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ അന്വേഷിച്ച് പോയതാണ്. അവിടെ പോയപ്പോൾ അത് ക്ലോസ് ആയി. പക്ഷേ ഞാൻ അവിടെ ഒന്നുകൂടി പോകാൻ ട്രൈ ചെയ്യും, കാരണം അത് കേട്ടെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഇതിനെപ്പറ്റി അറിഞ്ഞത്, അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനിയും പോകുന്നതിന് മുന്നേറ്റ്, നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട് അത്രേ. അപ്പം 1 by 1 വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ സ്വന്തം ഒരാളായിട്ട് നിങ്ങളുടെ കൂട്ടത്തിലൊരാളായിട്ട് എന്നെ കാണണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എന്താ പറയുക, ഈ പറഞ്ഞതുപോലെ ഓൾമോസ്റ്റ് 1 month ആണ് ഉള്ളത് എനിക്ക്. ആ 1 month കഴിഞ്ഞാൽ ഞാൻ നാട്ടിലേക്ക് കയറും. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ മാക്സിമം ഇതുപോലെയുള്ള അധികം ആരും അറിയപ്പെടാത്ത ഉൾപ്രദേശങ്ങൾ അല്ലെങ്കിൽ റിമോട്ട് ഏരിയകൾ, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളും വെറൈറ്റിയും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ മാക്സിമം അന്വേഷിച്ച് തേടിപ്പിടിച്ച് ഞാൻ പോകുന്നതായിരിക്കും, നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് ഇവിടെയുള്ള കുവൈത്തിലുള്ള ഇതുപോലുള്ള കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾ കാണും. ഇത് ഒരു രക്ഷയുമില്ല കേട്ടോ, സത്യമായിട്ട് ഇതിങ്ങനെ പരന്നങ്ങനെ കടക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ കുന്നൊക്കെ കയറിയിട്ട് ഞാൻ കിതക്കാൻ തുടങ്ങി. പക്ഷേ ലൈറ്റ് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല, ഐ മീൻ ആ ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം എന്താ പറയുക, എല്ലാ വ്യത്യസ്തമായ സ്ഥലങ്ങളും കുവൈത്തിലുള്ള സ്ഥലങ്ങളും അധികാരം അറിയപ്പെടാത്ത സ്ഥലങ്ങളും നിങ്ങൾ കാണിച്ചു തരാൻ ശ്രമിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനി കാണാനുണ്ടത്രേ, ഇത് കണ്ടിന്യൂ ഉണ്ടത്രേ. ഇനി ബഗീറേഡൊക്കെ ഉണ്ടത്രേ, ബഗീറേഡിൻ്റെ പക്ഷേ എനിക്ക് അറിയില്ല എന്താന്ന്. കാരണം ഇപ്പം ഓൾമോസ്റ്റ് നൈറ്റ് ഔട്ടായി, ഐ മീൻ ഡേ ലൈറ്റ് ഔട്ടായി. അപ്പം ലൈറ്റ് ഔട്ടായി കഴിഞ്ഞാൽ ബഗീറേഡിൻ്റെ എന്താ അവസ്ഥ എന്നറിയില്ല. ഞങ്ങളിപ്പം ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങും, ഇറങ്ങിയിട്ട് നോക്കട്ടെ, നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്തായാലും ചെയ്യും, ഇല്ലെങ്കിൽ പിന്നെ ഒരു ദിവസം വരേണ്ടി വരും. കാരണം ഇത്രയും ലേറ്റായി പോയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മൾ എന്താ പറയുക, മറ്റുള്ള റിഡ്ജിൽ നിന്ന് ഇറങ്ങുകയാണ്, താഴെയാണ് ബഗ്ഗി റൈഡ്. അപ്പം പോയി നോക്കാം, ഇപ്പം ഓൾമോസ്റ്റ് ലൈറ്റ് ഔട്ടായി, ചെയ്യാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഒന്ന് പോയി നോക്കാം. ഇപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. മുത്തുമണികളെ നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. ഇതാ ബാക്കി റൈഡേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു, വേണ്ട ഇഷ്ടംപോലെ കൊണ്ടുവരുന്നത്. അങ്ങ് വണ്ടി ഇറങ്ങി വരുന്നുണ്ട, അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ്ട, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. വേണ്ട പിള്ളേരുണ്ട, പക്ഷേ പിള്ളേരവരടുത്ത് പോകുന്നുണ്ട, അവിടെയുണ്ട് വണ്ടി വെച്ചിട്ട് പരിപാടി. പിള്ളേരൊക്കെ വണ്ടി അങ്ങനെ എന്താ ചെറിയ പയ്യന്മാരാണ് എടുത്ത് ഓടിക്കുന്നത്. ഇതുണ്ടോ വൻ പരിപാടി ആട്ടോ, ഇവിടെ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല എന്നാണ്, ഒരു രക്ഷയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു രക്ഷയില്ല, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു.
ഒരു ദിവസം പറ്റിയാൽ ഇതിനായിട്ട്, ഐ മീൻ എന്താ പറയുക, ഒന്നുകൂടി ഇങ്ങോട്ട് വരണം എന്നുണ്ട് പറ്റിയാൽ നോക്കിയിട്ട്. കംപ്ലീറ്റ് ചറവറ വണ്ടി വരും കേട്ടോ. സത്യം പറഞ്ഞത് ഏത് വഴിക്കാണ് വരുന്നതെന്ന് വരെ തിരിയുന്നില്ല. അപ്പോൾ പറഞ്ഞ പോലെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പല എന്താ പറയുക, പല വഴിക്കാണ് ചിതറിപ്പാഞ്ഞ് വരുന്നത് പിള്ളേർ. ഇപ്പോഴും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് കണ്ടോ, ഇതിപ്പോൾ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നൊരു ചന്തയൊക്കെ പോലെയുള്ളത് ഇതുണ്ടോ. ഒരുപാട് നേരത്തെ നമ്മൾ മറ്റേ അന്ന് എന്താ പറയുക, ഈ അബ്ദലി റൂട്ട് മൊത്തം ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മളന്ന് ഫാമിലേക്ക് പോകുന്ന സമയം, കഴിഞ്ഞ എപ്പിസോഡിൽ ഫാമിലേക്ക് പോകുന്ന സമയത്തും ഇതുപോലെ ഞാൻ ഒരുപാട് ട്രക്കൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇതണ്ട കംപ്ലീറ്റ് ട്രക്കിൽ ചില ട്രക്കുകൾ ബക്കാലയാണ്, ഐ മീൻ പല എന്താ പറയുക, വെള്ളം ചിപ്സ് അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ചില ട്രക്കുകളിൽ മറ്റേ എന്താ പറയുക, കാഫി ചായ അതൊക്കെയാണ് ഇതണ്ടോ. എൻ്റെ കടിച്ചിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ചന്തയൊക്കെ പോലെ ഉള്ളത്. പിന്നെ എനിക്കൊന്ന് ബഗ്ഗിയുടെ ഒരു തുടക്കം ഇവിടെ നിന്നാന്ന് തോന്നുന്നു. ഇവിടെ മൂന്നാല് വണ്ടിയൊക്കെ വെച്ചിട്ട് ടീംസ് ഇരിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു നാല് ബഗ്ഗി ആരും എടുക്കാതെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെയും ഉണ്ട് കേട്ടോ. അയ്യോ, അവൻ പൊക്കെ പൊക്കലുണ്ടോ, രക്ഷയില്ലോ. പിള്ളേരൊക്കെ ബഗ്ഗി എടുത്തിട്ട് ആരോടോ ദേഷ്യമുള്ളത് പോലെയാണ്, ചുമ്മാ ഫൈറ്റ് ചെയ്യുക സാധനം എടുത്തിട്ട്. എന്നെ കൊള്ള വന്ന് കയറ്റൊക്കെ വന്നാൽ പേടിയാന്ന്. ഇതാവും പൊക്കുന്നുണ്ടേ, അവൻ പൊക്കുന്നുണ്ട്, അവൻ പൊക്കുന്നുണ്ട്, അവൻ പൊക്കുന്നുണ്ട്, പൊക്കി അവൻ പൊക്കി പൊളി പൊളിച്ച് പൊളിച്ച് അവൻ തകർത്ത്. അവനൊരു രക്ഷയില്ല. ഇവിടെ ബഗ്ഗിയുടെ വേറെ സംഭവങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു ടെൻറ്റും കെട്ടി ഇവിടെ തന്നെ അങ്ങ് താമസിച്ചാലോ ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര രസോട്ടാ. ഇവിടെ ഒത്തിരി ബഗ്ഗികളുണ്ട്. ഇപ്പം എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പ്രൈസ് ഒന്നും അങ്ങനെ ആണെന്നറിയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഈ നമ്മൾക്ക് ഇപ്പം ഇറക്കിപ്പം നമുക്ക് ഇരുട്ടത്തോട്ടാനൊന്നും പറ്റില്ല. അപ്പം ഇരുട്ടത്തോട്ടിട്ടുണ്ടെങ്കിൽ വീണ് പോയിട്ടാണ്ടെങ്കിൽ പണി കിട്ടും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. പക്ഷെ അതിൻ്റെ ചെറിയ പ്രൈസ് ഉള്ളൂ എന്ന് തോന്നുന്നു. വണ്ണ പറഞ്ഞ 4-7 5-7 അങ്ങനെ എന്തോ ഉള്ളൂ. പക്ഷേ ഇത് തന്നെ എന്താ പറയുക, പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ. കുറച്ച് നേരത്തെ ഒന്ന് ഞാൻ എടുക്കും. ഇത് ഓട്ടാൻ പേടിയല്ല, ഈ ലൈറ്റ് ഔട്ട് ആയതുകൊണ്ട് പേടി. പക്ഷെ കൊച്ചു പിള്ളേർ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ, കൊച്ചു പിള്ളേരാണ്. അവീ വിഭാഗത്തെ സലാം. ആ പുള്ളി രണ്ടാമതാണ് ഞാൻ കാണുന്നത്. മോനൊക്കെ പൊളിക്ക, കൊച്ചുമോനൊക്കെ പൊളിക്ക. എന്താ പറയാ, ഇച്ചിരി നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാനും ഊട്ടിയാണ് സാർ. എന്തായാലും മിസ്സായി. പിന്നെ ഒരു ദിവസം ഇതിന് നോക്കിയിട്ട് പറ്റിയാൽ വരും. എന്താ പറയാ, ചായ കുടിക്കാൻ ഇറങ്ങിയാണ്. ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ വരുന്ന വഴിക്ക് ചായ കുടിക്കാൻ വണ്ടി വെച്ചു. ഇനിയിപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ച് നേരെ നാട്ടിലേക്ക് വിടും, ഐ മീൻ വീട്ടിലേക്ക് റൂമിലേക്ക് വിടും. ഇതിപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ചെയ്യാണ്, ഇലക്കായി അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. പക്ഷേ ഇതിപ്പം ഇവിടെ കട്ടണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് കുടിച്ചത്. ഈ ക്ലൈമറ്റിന് പറ്റൊരു ചായ തന്നെയാണ്. പക്ഷേ എന്തായാലും എന്ത് തന്നെ ഇത് ഏത് ചായ വന്നാലും കട്ടൻ്റെ കവിച്ചൊക്കെ വേറെ സാധനമില്ല. എപ്പോഴും പ്രണയം കട്ടനോട് മാത്രം. അപ്പം കട്ടൻ കിട്ടാത്തതുകൊണ്ട് ഇത് കുടിച്ചു. പക്ഷേ ഈ ക്ലൈമറ്റിന് കട്ടൻ തന്നെ കുടിക്കണം, ഐ മീൻ അതാണ് അതിൻ്റെ ഒരു അത് ഏത്. അപ്പം എന്താ പറയുക, എല്ലാ മുത്തുമണികളോടും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ മുത്തുമണികളോടും എല്ലാവരോടും പറയുക, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ അമർത്തി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം ഇനിയും നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളും വ്യത്യസ്തമായ ഫുഡുകളും ഐ മീൻ എല്ലാം നമുക്ക് കാണാനുണ്ട് അത്രേ. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവരോടും, ദിസ് ഈസ് ജംഷദ് ഗഫൂർ, യുവർ ബഡി ട്രാവലർ.